അതിഷ്ടായ പാത്തുക്ക് ഓക്കെ ഹലോ സലാം നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നേരെ കാണുന്ന ആ ഷോപ്പിംഗ് മാളാണെന്ന് നമ്മുടെ ലക്ഷ്യം ഷിൻസെഗേ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്കാണ് എന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഷിൻസെഗേ സാംസങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ് കേട്ടോ അവരുടെ തന്നെ ഇ മാർട്ടാണ് തൊട്ടടുത്ത് ഉണ്ടാവുക ന്യൂ വേൾഡ് എന്നാണ് ഷിൻസെഗേ എന്നുള്ള വാക്കിൻ്റെ മീനിങ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് കൊറോണയൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിന് തിരക്കുണ്ട് ഇപ്പോൾ ഫ്ലോറിൽ ഇല്ല എന്നാണ് പറയുന്നത് അടുത്ത ഇതിലേക്ക് നമ്മളെ തിരിച്ചു വിടുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് കിട്ടിയാ നിങ്ങൾക്ക് കാണാമല്ലോ എല്ലാവരും ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കടത്തി വിടാമെന്ന് പാത്തൂന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങ് പോരുകയാണ് ചെയ്തത് കാരണം ആകെ ടയേർഡായിട്ട് കളിച്ച് ടയേർഡായിട്ടുള്ള വേഷത്തിലാണ് അവൾ നെജുക്ക് ആ മുകളിൽ സ്ട്രോളർ എടുക്കാൻ പോയിരിക്കുകയാണ് സാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് സ്ട്രോളർ എടുത്തില്ല ഇവിടെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും ഇത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ എപ്പോഴും ഉണ്ടാവുക കോസ്മെറ്റിക്സ് അതുപോലെ ജ്വല്ലറി ബാഗ് ഷോപ്പുകളൊക്കെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ മിക്ക മാളുകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇതെല്ലാം ലക്ഷറി ബ്രാൻഡ്സ് ആണ് കേട്ടോ ഈ സുരാസു കുറച്ച് ഏജ്ഡായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ് ഇവിടെ കൂടുതലും കോസ്മെറ്റിക്സ് ആണ് കേട്ടോ അതൊക്കെ ഷെസിദോ ഹെയർ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെയാണ് കൊറിയയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് നല്ല വിലയാണ് ഇതിനൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയൻ കോസ്മെറ്റിക്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ കൂടുതൽ ബ്രാൻഡുകളും എല്ലാം പരിചയപ്പെടുത്തി തരാം കണ്ടോ ഇത് അമോറ പസഫിക് എന്നുള്ള ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ വില കണ്ടോ 500,000 വോണാണ് അതായത് 33,400 രൂപയാണ് ഇന്ത്യൻ രൂപയാണ് ഈ ഒരു ചെറിയ പ്രൊഡക്റ്റിൻ്റെ വില അപ്പോൾ തന്നെ അറിയാമല്ലോ ഇവർ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് മേടിക്കണമെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഈ അമോറ പസഫിക് എന്നുള്ള ഈ കമ്പനിയിലാണ് റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് അവരുടെ തന്നെ പല ബ്രാൻഡുകളാണ് ഹെയർ സുരാസു ഇതൊക്കെ ഇവർക്ക് കോസ്മെറ്റിക്സിന് ഭയങ്കര പ്രാധാന്യമുള്ളതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ആണ് അത്രയും വില കൊടുത്ത് ഇവർ വാങ്ങുകയും ചെയ്യും ഇതെല്ലാം ഇതിലും കൂടിയ വിലയുള്ളതും ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ ഇവരുടെ ഇന്നിസ്ഫ്രീ എന്നുള്ള ബ്രാൻഡൊക്കെ ഉണ്ട് ലാനേജ് ഇന്നിസ്ഫ്രീ എന്നുള്ള രണ്ട് ബ്രാൻഡുകളുണ്ട് അതിനൊന്നും ഇത്രയും റേറ്റ് ഇല്ല കേട്ടോ പിന്നെ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ഡിസംബർ ആകുമ്പോഴേക്കും അവർ ഇതേ ഗിഫ്റ്റ് പാക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നമുക്ക് പ്രിയപ്പെട്ട വേറൊരു സെക്ഷൻ ബാഗുകളുടെ സെക്ഷനാണ് ലൂയി വിറ്റൺ ബാഗ്സ് ആണ് അറിയാമല്ലോ നല്ല ഫേമസ് ആണ് അറ്റ് എ ടൈം അവർ ഒരു കസ്റ്റമറെ മാത്രം അകത്ത് കയറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് നിൽക്കാനുള്ള സ്പേസുകളാണിത് ബാക്കിയുള്ളവരുടെ ക്യൂ നിൽക്കുന്നു രണ്ട് കസ്റ്റമേഴ്സ് ഈ കൊറിയക്കാർ പൊതുവെ കുട്ടികളെ നന്നായി കളിപ്പിക്കും കേട്ടോ നമ്മുടെ നാട്ടിലാണ് കൊച്ചുങ്ങളെയൊക്കെ കളിപ്പിച്ചാൽ കണ്ണു പറ്റും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവർ നന്നായി കളിപ്പിക്കുകയും ഓരോന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട് കൊച്ചുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പാവക്കുട്ടികളെ പോലെ ഉണ്ട് ക്യൂട്ടാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ വേറൊരു ബാഗിൻ്റെ ബ്രാൻഡാണ് പ്രാഡ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഐ ഷോപ്പിംഗ് മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നും മേടിക്കുന്നില്ല ഗുച്ചി വേറെ ബ്രാൻഡാണ് എല്ലാം ലക്ഷറി ബ്രാൻഡ്സ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക ഇത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഒക്കെ ലക്ഷറി ബ്രാൻഡ്സ് ആയിരിക്കും പിന്നെ ഈ ബ്രാൻഡിൻ്റെ പേര് എനിക്ക് എത്രയായാലും ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇതിൻ്റെ പെർഫ്യൂം എന്ന് നല്ല സ്മെല്ല് പെർഫ്യൂംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റല്ലേ നമ്മൾ 6th ഫ്ലോറിൽ വന്നതാണ് ഇത് കുട്ടികളുടെ സെക്ഷനാണ് പാത്തൂന് വിൻ്റർ ജാക്കറ്റ് മേടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പാത്തൂടെ സൈസുള്ള മേടിക്കാം ഇത് ഗ്യാപ്പ് എന്നുള്ള ബ്രാൻഡിൻ്റെ സ്വെറ്റ് ഷർട്ടുകളാണ് ഇവരുടെ കളറ് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പം ഓഫറുണ്ട് 40% ഓഫറുണ്ട് പക്ഷേ നമ്മൾ സ്വെറ്റ് ഷർട്ട് വാങ്ങുന്നില്ല 40% ഓഫറുണ്ട് കേട്ടോ ഗ്യാപ്പ് എന്നുള്ള ഗ്യാപ്പ് കിഡ്സ് എന്നുള്ള ബ്രാൻഡാണ് വിൻ്റർ ജാക്കറ്റിന് ഇവിടെ ഡ്രസ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം കൂടുതൽ കാലം വിൻ്ററാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതാണ് കൂടുതലും മേടിക്കുക അത് രസമുണ്ടല്ലോ ആ പിങ്ക് ഹുഡ് ഉള്ളത് പിങ്ക് ഹുഡ് അവളതാണോ പിടിച്ചത് അല്ലെങ്കിൽ പർപ്പിളോ അവൾക്ക് പല വെറൈറ്റി കളേഴ്സ് അല്ലേ ഇഷ്ടം ഇതൊക്കെ ഇതെല്ലാം നീ വൃത്തിയേടാക്കില്ലേ കളിച്ച് അവൾക്ക് കളർഫുള്ള് പ്യുവർ വൈറ്റ് എടുത്ത അവള് അത് വേറെ കളറാക്കും
അതിട്ട് നോക്ക്, ജസ്റ്റ് അതിഷ്ടായ പാത്തക്ക്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിഷ്ടല്ലേ? ഏ, ഇതല്ലേ ഇപ്പൊ പിന്നെ പാത്തു കെട്ടി പിടിച്ചത് ഇഷ്ടാന്ന് പറഞ്ഞിട്ട്. വാവ്, സൂപ്പർ ബ്യൂട്ടിഫുൾ ആണ്. തനിച്ചിരിക്കുന്നോണ്ട് സാറൊക്കെ സ്ക്രീം ചെയ്യുന്നുണ്ട്. അയ്യോ, ഭയങ്കര വലിയ ഇഷ. അങ്ങോട്ട് തിരിഞ്ഞ് ഭയങ്കര ഗുണ്ട് പോലെ നിക്കണല്ലേ രണ്ടുപേരും. നല്ല വിന്റർ ആകുമ്പോ വേണ്ടി പാത്തൂന് പിങ്കോ പർപ്പിൾ വേണം എപ്പോഴും. കുഴപ്പമില്ല അല്ലേ? ദസ് ടു അല്ല, വൺ ആണ്. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നടക്കുക. ഓക്കെ, അതെ ബാഗിന്റെ പിന്നാലെ പോണ്ട്. നെക്സ്റ്റ് ടൈം. ഓക്കെ, മൺഡേ. ഓക്കെ, മൺഡേ. ലാസ്റ്റ് പിങ്ക് ജാക്കറ്റ് തന്നെയാണ് എടുത്തത്, ബ്ലാക്ക് ജാക്കിൻ്റെ. അതിന് 20% ഓഫറുണ്ട്, 196,000 മോണാണ്. അത് ലക്ഷങ്ങൾ കേട്ട് പേടിക്കണ്ട. ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. 13,000 ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ അതിന്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുത്തു നമ്മൾ. ഹാപ്പി? യെസ് ഓർ നോ? ഇപ്പം അവളുടെ അടുത്തുള്ളത് ഈ ബ്രാൻഡാണ് ഏഡർ. പിന്നെ നമ്മളിത് ബ്രാൻഡഡ് മേടിക്കുമ്പോൾ കുറേ നാൾ കേടുകൂടാണ്ടതിരിക്കും, അതൊരു ഗുണമാണ്. കളേഴ്സ് ഉള്ളത് കാണുമ്പോൾ കണ്ട അത് മഴ വിൽ കളർ പോലത്തെ കണ്ടിട്ടാണ് അവൾക്ക് ഇഷ്ടം. പിള്ളേർക്ക് അതെല്ലാം ഇഷ്ടം ഉണ്ടാവും. ഇവിടുന്ന് വേഗം നെക്സ്റ്റ് ഫ്ലോറിൽ പോയില്ലെങ്കിൽ അടുത്ത അടുത്തേക്ക് അവൾ പോകുന്നുണ്ട്. ഇതാ വിന്ററിൻ്റെ തന്നെ ഷൂസുകളൊക്കെയാണ്. അത് കൊറിയൻ ആണോ? നിനക്ക് വായിക്കാൻ അറിയോ കൊറിയൻ? ഇനിയിപ്പം നെജുക്കൊക്കെ ഒരു സെറ്റ് ഷർട്ടും കൂടി എടുക്കുന്നുണ്ട്. ഇത് യൂണിസെക്സ് ഫ്ലോർ ആണ്. അപ്പം ഇവിടെ അതേ ഫസ്റ്റിൽ എല്ലാം നമുക്ക് പെണ്ണുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ജാക്കറ്റ്സും ഡ്രസ്സുകളൊക്കെയാണ് കാണുക. റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പൊക്കെ ശരിക്കും ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ വന്നാൽ അറിയാമല്ലോ, സ്ത്രീകൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാനെടുക്കുന്ന സമയം കാരണമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പ് ഇവിടെയുണ്ട്. അപ്പം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നേരം ആണുങ്ങൾക്ക് അവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ. ഇതാ ഈ കോട്ട്, ഈ ടൈപ്പ് കോട്ട് ഇവിടെ പൊതുവെ കോമൺ ആയിട്ട് ഞാൻ കാണാറുള്ളതാണ്. ഇത് യൂണിസെക്സ് ടൈപ്പാണ് കേട്ടോ. ഇത് എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. ഇതാ കണ്ടോ, നിനക്കതാണ് ഇഷ്ടമായത്. അങ്ങനെ മരിക്കില്ലോ അവേ. ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റി നടന്ന് കണ്ടപ്പോഴേക്കും ഫസ്റ്റ് കണ്ട ഷോപ്പിൽ കയറി നെജുക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ട്രയൽ നോക്കാൻ പോയേക്കാം കേട്ടോ. ആണുങ്ങൾക്ക് അത് മതിയല്ലോ, ഒരു ആദ്യം കണ്ട കടയിൽ കയറുക, എടുക്കുക. നമ്മളിപ്പോൾ കുറേ കടയിലും കയറില്ല, എടുക്കലും ഇല്ല. ഇപ്പോൾ സെലക്ട് ചെയ്താൽ അതിപ്പോൾ പേ ചെയ്യും, 2 മിനിറ്റ് നോക്കും, ആദ്യത്തെ തന്നെ എടുക്കും. കണ്ടില്ലേ? പിന്നെ ഈ ഫ്ലോറിലുള്ളത് ഈ ഗോൾഫിൻ്റെ ആക്സസറീസ് ആണ്. ഗോൾഫ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കൊറിയൻസ് ഏറ്റവും അധികം കളിക്കുന്ന ഒരു കളിയാണ് കേട്ടോ. ബോളിങ്ങും പിന്നെ ഈ ഗോൾഫെല്ലാം. ഇതിൻ്റെ ഓരോ ബ്രാൻഡിനും ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്പും ഇങ്ങനെ ഓപ്പൺ ആണ്, ഈവൻ ഗോൾഡിൻ്റെ വരെ. ചില ഷോപ്പുകൾ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങി കേട്ടോ. ഡിന്നർ ടൈം ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ബർഗർ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചു. ഇവിടെ റെസ്റ്റോറൻറ്റും ഫുഡ് കോർട്ടൊക്കെ ആണ്. ആ ഷോപ്പിൽ നല്ല ഭംഗിയുള്ള മാക്രൺസ് ഇരിക്കുന്നുണ്ട്. എന്ത് കളർഫുള്ളാണ്, എന്ത് രസത്തിലാണ് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇതാ സൈഡിൽ നിറയെ കേക്ക്സും ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ അല്ലേ. അവിടെ ആ സൈഡിൽ പോയിരുന്നോ അവൻ? ഓക്കെ. പുള്ള് കഴിക്കില്ല, പൂണ്ടാ. സാധാരണ സൈസ് അല്ല, നല്ല വലിയ സൈസ് ബർഗറാ. അപ്പം കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഷിൻസഗേയുടെ തന്നെ ഫുഡ് മാർട്ടാണ്. നമുക്ക് കുറച്ച് പാലും ഒന്ന് രണ്ട് ഐറ്റംസും മേടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പോവാണ്. പിന്നെ കുറച്ച് ചിക്കനും മീറ്റും ഒക്കെ മേടിക്കാറുണ്ട്. നമ്മളിവിടുന്ന് മേടിക്കാറില്ല, വേറെ ഹലാൽ ഫുഡ് ഷോപ്പിൽ നിന്നാണ് മേടിക്കാറ് കേട്ടോ. വിൻ്റർ ടൈം ഇവരുടെ കിംചി മേക്കിംഗ് സമയമാണ്. അത് ക്യാബേജ്, ക്യൂക്കുംബർ, റാഡിഷ് ഒക്കെ വെച്ച് നിറയെ പല ടൈപ്പ് കിംചി ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മീറ്റ് മേടിക്കാനൊരു ഷോപ്പിലും കൂടെ പോകണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരുപാട് കാഴ്ചകളായിട്ട് ഇനി വീണ്ടും വരുന്നതാണ് ഞങ്ങൾ. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.